പ്രിയപ്പെട്ടവരെ നമസ്കാരം. നിങ്ങളുടെ റേഷൻ കാർഡും ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടോ? ഇപ്പോൾ ആധാർ ലിങ്കിന്റെ കാര്യമുള്ളൂ അല്ലെ നടക്കുന്നത്. ആധാർ പാൻ കാർഡ് ലിങ്ക് ചെയ്യണം, 10 വർഷം കഴിഞ്ഞ് ആധാർ അപ്ഡേറ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ റേഷൻ കാർഡും ആധാറും നമ്മൾ ലിങ്ക് ചെയ്തിരിക്കണം. അതിൻ്റെയും അവസാന തീയതി 2023 ജൂൺ 30 നിങ്ങളുടെ റേഷൻ കാർഡിലുള്ള എല്ലാ അംഗങ്ങളുടെയും ആധാർ കാർഡ് റേഷൻ കാർഡായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടോ നോക്കിയാലോ? ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. നമുക്ക് വളരെ ഈസി ആയിട്ട് ഓൺലൈനായിട്ട് തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും. ഇനി ഓൺലൈനായിട്ട് ചെക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ പോയിട്ട് ആധാർ കാർഡും റേഷൻ കാർഡും കൊണ്ടുപോയാൽ മതി, അവർ ലിങ്ക് ചെയ്ത് തരും. റേഷൻ കാർഡുള്ള അംഗങ്ങളിൽ ആരുടെയെങ്കിലും ഒരാളുടെ ആധാർ കാർഡെങ്കിലും ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും അക്ഷയ പോയിട്ട് ആധാർ കാർഡും റേഷൻ കാർഡുമായിട്ട് ലിങ്ക് ചെയ്യണം. ഓക്കെ, നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ. ഓൺലൈനിൽ ചെക്ക് ചെയ്യാം. ഇനി അഥവാ ഓൺലൈനിൽ ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ആരുടെയെങ്കിലും ആധാർ കാർഡ് ലിങ്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിലൂടെ ലിങ്ക് ചെയ്യാൻ പറ്റും. ഈ ലിങ്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ആധാർ കാർഡ് PDF രൂപത്തിലാക്കണം. 100 KB താഴെ ആയിരിക്കണം സൈസ് വേണ്ടത്. അപ്പൊ അതൊക്കെ എങ്ങനെ ചെയ്യുന്നതെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങളത് അക്ഷയ വഴി ചെയ്തിട്ടുണ്ടാവും, അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ലോഗിൻ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. കാരണം അവർ കൊടുത്ത പാസ്വേഡ് എന്താണെന്നറിയില്ല, അതെന്തൊക്കെയാന്നുള്ളതും കൂടെ അതിൽ കാണിച്ചു തരാം കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് നീളം കൂടിയ വീഡിയോ ആയിരിക്കും, എന്നാലും ഒന്ന് ശ്രദ്ധിച്ച് കണ്ടിട്ട് അതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, അതിനായിട്ട് ആദ്യം നമ്മൾ ഗൂഗിൾ ക്രോം എടുക്കുക. ദാ ഈ സൈറ്റിൽ പോവുക, www.civilsupplieskerala.gov.in ഇതിൽ പോവുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സൈറ്റിലെത്തും. ആ സൈറ്റിൻ്റെ ഇൻ്റർഫേസ് ഇതാ ഇങ്ങനെയാണ് ഉണ്ടാവുക. സിവിൽ സപ്ലൈസിൻ്റെ സൈറ്റാണ്. അതിൽ കൂടുതലൊന്നും നോക്കണ്ട, മുകളിൽ 3 വരിയുള്ളത് കണ്ടോ, അതിൻ്റെ മുകളിൽ 2 വരിയുള്ള ഒരു ചതുരക്കോളം, അതിൽ പോയി ക്ലിക്ക് ചെയ്യുക. അതിൽ സിറ്റിസൺ ലോഗിൻ എന്നുള്ളത് കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അക്ഷയ ലോഗിൻ, സിറ്റിസൺ ലോഗിൻ, അങ്ങനെ രണ്ടെണ്ണം കാണും. നമ്മളിവിടെ സിറ്റിസൺ അല്ലേ, അതുകൊണ്ട് താഴത്തുള്ള സിറ്റിസൺ ലോഗിൻ ക്ലിക്ക് ചെയ്യാം. സിറ്റിസൺ ലോഗിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ ചെയ്ത് ഉള്ളിലേക്ക് പോകണം. നമുക്ക് പാസ്വേഡ് കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നവർ എന്താ ചെയ്യേണ്ടത്, ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നുള്ളതിൽ കൊടുക്കുക. മുന്നേ ചെയ്തിട്ടുള്ളവർ അതിൽ പാസ്വേഡ് കൊടുത്തിട്ട് പോയാൽ മതി കേട്ടോ. പണ്ട് അക്ഷയയിൽ ചെയ്തിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അതിൻ്റെ പാസ്വേഡ് അല്ലെങ്കിൽ യൂസർ നെയിം ഓർമ്മയില്ലെങ്കിൽ അതെന്താ ചെയ്യുന്നുള്ള ഈ വീഡിയോൻ്റെ അവസാനം പറയുന്നുണ്ടേ. അപ്പോൾ നമുക്ക് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ പുതുതായിട്ടൊരു അക്കൗണ്ട് സിറ്റിസൺ ലോഗിൻ എടുക്കുകയാണ്. അപ്പോൾ ഇത് എങ്ങനെ വരും, ഇതിൽ കണ്ടോ പുതിയ റേഷൻ കാർഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണോ എന്നുണ്ട്. അതിൽ നോ എന്ന് തന്നെ കൊടുക്കുക കേട്ടോ, നോ എന്ന് തന്നെ കൊടുക്കുക. അതിനുശേഷം കണ്ടോ ആധാർ നമ്പർ റേഷൻ കാർഡുമായി ബന്ധിച്ചിട്ടുള്ളവർക്ക് മാത്രമേ റേഷൻ കാർഡ് ഉപയോഗിച്ചിട്ട് രജിസ്ട്രേഷൻ സാധ്യമാവുകയുള്ളൂ. ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് റേഷൻ കാർഡ് നമ്പറും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. താഴത്ത് ഐ എഗ്രി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് വാലിഡേറ്റ് എന്നുള്ളത് കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് വാലിഡേറ്റ് ആയി. അതിനുശേഷം നമുക്കൊരു യൂസർ ലോഗിൻ ഐ ഡി ഉണ്ടാക്കണം. അത് നിങ്ങളുടെ ഒരു സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കുക. നമ്മൾ മെയിൽ ഐ ഡി ഒക്കെ ഉണ്ടാക്കുന്നത് പോലെ നിങ്ങളുടെ പേരോ അതിൻ്റെ കൂടെ 1, 2, 3 അക്ഷരങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഒരു യൂസർ ലോഗിൻ ഐ ഡി ഉണ്ടാക്കുക. എന്നിട്ട് പാസ്വേഡ് ഉണ്ടാക്കണം. ആ പാസ്വേഡ് കൺഫേം ചെയ്യും വേണം. പാസ്വേഡ് 10 അക്കത്തിൽ കൂടരുത്. പിന്നെ അതിൽ ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ, അക്ഷരം, എന്തെങ്കിലും ചിഹ്നങ്ങളൊക്കെ വേണം കേട്ടോ. അപ്പോൾ ഉദാഹരണത്തിന് കേരള അറ്റ് 1, 2, 3 KCAPITAL ERALA സ്മോൾ ലെറ്റർ അറ്റ് എന്നുള്ള സിമ്പിൾ, 1, 2, 3 ഉള്ള അക്കങ്ങൾ ഇങ്ങനെ കൊടുക്കണം കേട്ടോ. ഇങ്ങനെ ഏതെങ്കിലും ഇതൊരു എക്സാമ്പിൾ പറഞ്ഞാണ്. അതിനുശേഷം നമ്മുടെ അതിൽ കണ്ടോ റേഷൻ കാർഡിൻ്റെ പേര് അതിൽ മലയാളത്തിൽ വന്നിട്ടുണ്ടാവും. പിന്നെ ഇമെയിൽ ഐ ഡി കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുക്കുക, താഴത്ത് ക്യാപ്ച എന്നുള്ളത് കാണുന്ന അവിടെ ആ കാണുന്ന അക്കങ്ങൾ എഴുതി കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് എന്നുള്ളത് കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ഈസ് കംപ്ലീറ്റഡ് എന്നുള്ളത് കാണും. അപ്പോൾ നമ്മളിവിടെ കൊടുത്തുള്ള യൂസർ ഐ ഡിയും പാസ്വേഡും അത് കൊടുത്തിട്ട് ലോഗിൻ ചെയ്യുക. അത് മറക്കരുത്, അത് എവിടെയെങ്കിലും എഴുതി വയ്ക്കുക. കാരണം ഭാവിയിലും ഇത് ആവശ്യമായി വന്നേക്കാം. യൂസർ ഐ ഡി കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, ലോഗിൻ കൊടുക്കുക. അപ്പോൾ ദാ ഇങ്ങനെയാണ് വരിക. ഇതിലെ ഏറ്റവും മുകളിൽ വലതുവശത്ത് 3 വര കണ്ടോ, അതിൽ പോയി ക്ലിക്ക് ചെയ്യുക. അതിൽ കാണും ആധാർ എൻട്രി എന്നുള്ളത് കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ദാ ഇങ്ങനെ കാണും ഐ എഗ്രി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ റേഷൻ കാർഡുള്ള ആരൊക്കെയുണ്ടോ അവരുടെ പേരും അവരുടെ എല്ലാ കാര്യങ്ങളും അതിനോടൊപ്പം തന്നെ അവരുടെ ആധാർ നമ്പറും കാണാം. കണ്ടോ ഇപ്പോൾ എൻ്റെ ഈ റേഷൻ കാർഡ് പ്രകാരം വീട്ടിലുള്ള എല്ലാ അംഗങ്ങളുടെയും ആധാർ കാർഡ് അതിൽ ലിങ്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിതിൽ ഇനി ഒന്നും ചെയ്യേണ്ടതില്ല. നിങ്ങളിത് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഇങ്ങനെയുണ്ടെങ്കിൽ ഇതിൽ വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. അടുത്ത കാര്യം വരുന്നത് ഇനി അങ്ങനെ ആരുടെയെങ്കിലും ചെയ്യാത്തതുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അത് ഞാൻ വേറൊരാളുടെ ചെയ്ത് സിസ്റ്റത്തിൽ ചെയ്തിട്ടുള്ളത് കാണിക്കാം. അതുപോലെ തന്നെയാണ് മൊബൈലിലും വരിക. അതിൽ കണ്ടോ അത്രയും അംഗങ്ങളുടെ പേരിൽ ഒരാളുടെ മാത്രം ആധാർ കാർഡിൽ സീഡിംഗ് ആയിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യും, അപ്പോൾ അയാളുടെ പേര് താഴത്ത് കണ്ടോ മെമ്പർ നെയിം ഇൻ മലയാളം, ആ മുകളിൽ കാണുന്ന അതേപോലെ മലയാളത്തിൽ താഴത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മെമ്പർ നെയിം ഇൻ ഇംഗ്ലീഷ്, ഇംഗ്ലീഷിൽ കൊടുക്കുക. അവരുടെ ആധാർ നമ്പർ കൊടുക്കുക. എന്നിട്ട് താഴത്ത് അപ്ഡേറ്റ് എന്നുള്ളത് കൊടുക്കുക. ആ അപ്ഡേറ്റ് കൊടുത്ത ശേഷം വലതുവശത്ത് കണ്ടോ അപ്പലോഡ് ആധാർ ഡോക്യുമെൻ്റ് എന്നുള്ളത്, അവിടെ സെലക്ട് മെമ്പർ എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ മെമ്പറിൻ്റെ പേര് കാണും. അതിനുശേഷം ചൂസ് ഡോക്യുമെൻ്റ്, അതിൽ കണ്ടോ 100 KB കൂടരുത്.
ഈ വ്യക്തിയുടെ ആധാർ കാർഡ് രണ്ട് സൈഡും കൂടെ ഒറ്റ പേജിലാക്കി ഒരു PDF ആക്കി അത് 100 KB സൈസിൽ കൂടാതെ അപ്ലോഡ് ചെയ്യണം. അവിടെ ബ്രൗസറിൽ കൊടുത്തു കഴിഞ്ഞാൽ മൊബൈലിൽ തന്നെ ഫയൽസിൽ പോയിട്ട് ഡോക്യുമെന്റിൽ പോയിട്ട് നമുക്ക് ഈ PDF അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇത്രയും ഇതിൽ ചെയ്യാനുള്ളൂ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ മെമ്പറിന്റെ പേരിലുള്ള ആധാർ കാർഡ് സീഡിംഗ് ആയിക്കോളും, അത് ലിങ്ക് ആയിക്കോളും. ഈ ആധാർ കാർഡിന്റെ രണ്ട് ഫോട്ടോ ചേർത്ത് ഒരു ഫോട്ടോ ആക്കി PDF ആക്കി 100 KB താഴെ സൈസ് ആക്കണം. അതെങ്ങനെയെന്നുള്ളതാണ് ട്ടോ ഇനി കാണിക്കുന്നത്. അതിന് നമുക്ക് രണ്ട് മൂന്ന് അപ്ലിക്കേഷന്റെ സഹായം ആവശ്യമാണ്. അതിന് പ്ലേ സ്റ്റോറിൽ പോവുക, എന്നിട്ട് പിക്സാർട്ട് എന്നുള്ള അപ്ലിക്കേഷൻ എടുക്കുക. പിക്സാർട്ട് അതാ ഇങ്ങനെ ഉണ്ടാവും, അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആദ്യം അക്കൗണ്ട് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നൊക്കെ പറയും, ഇതൊന്നും ചെയ്യേണ്ട. ഏറ്റവും മുകളിൽ വലതുവശത്ത് സ്കിപ്പ് എന്നുള്ളത് കാണും, ആ സ്കിപ്പിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് താഴത്തുള്ള ഒരു പ്ലസ് ബട്ടൺ കാണും, ആ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് എ ഫോട്ടോ എന്നുള്ളത് കാണും. ആ എഡിറ്റ് എ ഫോട്ടോയിൽ പോയിട്ട് മുകളിലെ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളതുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അതിൽ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ എടുക്കുക, ഇങ്ങനെ വരും. ഇനി താഴത്ത് അതിങ്ങനെ നീട്ടിക്കഴിഞ്ഞാൽ കണ്ടോ ആഡ് ഫോട്ടോ എന്നുള്ളത് കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. ആഡ് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എടുത്തുള്ള രണ്ട് ഫോട്ടോ ഉണ്ടല്ലോ, ആധാറിൻ്റെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും, അത് എടുത്തിട്ട് അവിടെ വയ്ക്കുക. എന്നിട്ട് രണ്ടും കൂടെ അലേ നമ്മളിങ്ങനെ നീക്കിയിട്ട് ഒരേപോലെ ആക്കുക. എന്നിട്ട് മുകളിൽ ടിക് മാർക്ക് കൊടുത്ത് സേവ് ചെയ്യാം. സേവ് ചെയ്തിട്ട് ആ സൈഡിൽ സ്ഥലം ഉണ്ടെങ്കിൽ താഴത്തെ ഉണ്ടോ ടൂൾസ് എന്നുള്ളത്, അതിൽ പോവുക. അതിൽ പോയി കഴിഞ്ഞാൽ ക്രോപ്പ് എന്നുള്ളത് കാണും, ആ ക്രോപ്പിൽ പോവുക. എന്നിട്ട് ഈ രണ്ട് സൈഡും അവിടെ സൈഡ് കൂടുതലായിട്ട് കാണുന്നുണ്ടെങ്കിൽ അതിലൊന്ന് രണ്ട് സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീക്കിയിട്ട് ഒരു നല്ല ഭംഗി വരുത്തുക, ഒരു ആ പേജ് കറക്റ്റ് ആക്കുക. എന്നിട്ട് മുകളിൽ ടിക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഒന്നുകൂടെ കൊടുത്തു കഴിഞ്ഞാൽ അത് സേവ് ആകും. അപ്പോൾ ചിലപ്പോൾ ഒരു അഡ്വർടൈസ്മെൻ്റ് ഒക്കെ വരും കേട്ടോ, അത് ക്ലോസ് ചെയ്യുക. വീണ്ടും സേവ് കൊടുക്കുമ്പോൾ വീണ്ടും അഡ്വർടൈസ്മെൻറ്റ് വരും, ഒന്ന് രണ്ട് അഡ്വർടൈസ്മെൻറ്റ് വരും, അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മതി. എന്നിട്ട് സേവ് കൊടുത്തു കഴിഞ്ഞാൽ, അങ്ങനെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഫയൽസിൽ ഡോക്യുമെൻറ്റ്സിൽ പോയി കിടക്കുന്നുണ്ടാവും. ഇപ്പോൾ നമുക്കൊരു ഇമേജ് ആണ് കിട്ടിയിട്ടുള്ളത്, ഈ ഇമേജിനെ നമുക്ക് PDF ആക്കണം. അതിന് വേണ്ടിയിട്ട് പ്ലേ സ്റ്റോറിൽ പോയിട്ട് അഡോബ് സ്കാൻ അത് ഡൗൺലോഡ് ചെയ്യുക. അത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇത് എങ്ങനെ വരും, നമുക്കിതിങ്ങനെ ഡയറക്റ്റ് ഫോട്ടോയും എടുക്കാം കേട്ടോ. ഇനി ഇപ്പുറത്ത് കണ്ടോ നമുക്ക് ഗാലറിയുടെ സിമ്പിൾ, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഗാലറിയിൽ പോയിട്ട് ഈ ഫോട്ടോ എടുക്കണം. ആ ഫോട്ടോ ക്ലിക്ക് ചെയ്തു, അതിനുശേഷം ടിക് മാർക്ക് കൊടുത്തു. അപ്പോൾ ഫോട്ടോ ഇവിടെ വരും, താഴത്തുണ്ടോ സേവ് PDF, അങ്ങനെ സേവ് ചെയ്യുക. ഇപ്പോൾ അത് PDF ആയി സേവ് ആയി. പക്ഷേ അതിൻ്റെ സൈസ് എത്രയെന്നുള്ളത് നോക്കൂ. അതിൽ ക്ലിക്ക് ചെയ്ത് കണ്ടോ അഡോബ് സ്കാൻ എന്ന് പറഞ്ഞിട്ട് കണ്ടില്ല, ജസ്റ്റ് നൗ 353.5 KB. നമുക്കിവിടെ 100 KB ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും, അപ്പോൾ ഈ PDFന്റെ സൈസും കുറയ്ക്കണം. ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഗൂഗിളിൽ പോവുക, റെഡ്യൂസ് PDF സൈസ് ടു 100 KB എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് കാണും 11 സോൺ എന്ന് പറഞ്ഞിട്ട് കണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നോക്കൂ എങ്ങനെ വരും. അതിൽ കണ്ടോ സെലക്ട് PDF എന്നുള്ളത്, അതിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ മൊബൈലിലേക്ക് വരും. അതിൽ ആ 3 വരയിൽ പോയി കഴിഞ്ഞാൽ താഴത്തെ അഡോബ് സ്കാൻ എന്നുള്ളത് കാണും, അതിൽ പോയിട്ട് നോക്കുക. അപ്പോൾ നമ്മളിവിടെ സേവ് ചെയ്തിട്ടുള്ള PDF ഫയൽ കാണും. ഇനി ചിലവരുടെ ഫോണിൽ ഫയൽസ് എന്നല്ല ഡോക്യുമെൻറ്റ്സ് എന്നായിരിക്കും കാണുക. നിങ്ങൾ നോക്കിയാൽ മതി, ഇപ്പോൾ റീസെൻ്റ്ലി ചെയ്താണോ അല്ലെങ്കിൽ ഡൗൺലോഡ്സ് എന്നൊക്കെ കാണും, അതിൽ പോയി നോക്കിയാൽ കാണാൻ പറ്റും. അത് ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലേ, ഇപ്പോൾ കണ്ടോ 350.52 KB കിടക്കുന്നത്. താഴത്ത് കണ്ടോ ന്യൂ സൈസ് 70.57 KB, 100 KB താഴെയായില്ലേ. ഇത് ഡൗൺലോഡ് ചെയ്യുക. ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സിസ്റ്റത്തിൽ ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഫോണിൽ ഫയൽസ് എന്നാണ് കാണുന്നത്. അതിൽ ഡൗൺലോഡ്സിൽ പോയി കഴിഞ്ഞ് വെച്ചാൽ കണ്ടോ 72.26 KB ആ ഫയൽ, നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള ആധാർ 72.26 KB ആയിട്ട് വന്നു. ഇങ്ങനെ നമുക്ക് PDFന്റെ സൈസും റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഇമേജിൻ്റെ സൈസും റെഡ്യൂസ് ചെയ്യണമെങ്കിൽ ഗൂഗിൾ അതേപോലെ തിരഞ്ഞാൽ മതി, റെഡ്യൂസ് ഇമേജ് സൈസ് 100 KB അല്ലെങ്കിൽ 200 KB എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിന് താഴെ നിങ്ങൾക്ക് ഓൺലൈനിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള സൈറ്റുകൾ വരും. അതിൽ സൈറ്റിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് സൈസ് കുറഞ്ഞിട്ട് വീണ്ടും നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങളിൽ പലരും റേഷൻ കാർഡിന് വേണ്ടിയിട്ട് അക്ഷയ കേന്ദ്രത്തിൽ കൊണ്ടേ കൊടുത്തിട്ടുണ്ടാകും. അവരിവിടുത്തെ പാസ്വേഡ് അല്ലെങ്കിൽ അവരിടുത്തെ യൂസർ നെയിം ഓർമ്മയില്ലെങ്കിൽ നിങ്ങളുടെ മെയിൽ ഐ ഡിയാണ് കൊടുത്തിരിക്കണം എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ നമുക്കത് ഫോർഗോട്ട് പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു കിട്ടും. കാരണം എന്താറിയോ, നമ്മൾ ആൾറെഡി രജിസ്റ്റർ ചെയ്തിട്ട് ഒരാൾ വീണ്ടും രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ പറയും ഓൾറെഡി ഈ നമ്പർ രജിസ്റ്റേർഡ് ആണ് എന്നുള്ളത്. എന്നാലും നമുക്കൊന്നും ഓർമ്മയുണ്ടാവില്ല. നമ്മളുടെ മെയിൽ ഐ ഡി ആയിരിക്കും മിക്കവാറും അക്ഷയക്കാർ കൊടുത്തിട്ടുണ്ടാവുക. അതുകൊണ്ട് നമ്മുടെ മെയിൽ ഐ ഡി ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഫോർഗോട്ട് പാസ്വേഡ് കൊടുത്തിട്ട് ലോഗിൻ ഐ ഡിയും പാസ്വേഡും നമുക്ക് എടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. സിവിൽ സപ്ലൈസ് കേരള .gov.in എന്നുള്ള സൈറ്റിൽ പോയിട്ട് ആ സിറ്റിസൺ ലോഗിൻ എന്നുള്ളതിൽ പോവുകയാണ്. തുടക്കത്തിൽ കാണിച്ചതുപോലെ ആ 3 വരയിൽ പോയി കഴിഞ്ഞാൽ സിറ്റിസൺ ലോഗിൻ എന്നുള്ളത് കാണും. എന്നിട്ട് ആ സിറ്റിസൺ ലോഗിൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനൊരു സ്ക്രോൾ ചെയ്യുക. അപ്പോൾ താഴത്ത് ഇങ്ങനെ കാണും, ഇതിൽ നമ്മൾ ഫോർഗോട്ട് യൂസർ ഐ ഡി അത് കൊടുക്കുക. നമുക്ക് യൂസർ ഐ ഡി ഏതാണെന്ന് അറിയില്ലെങ്കിൽ ഫോർഗോട്ട് യൂസർ ഐ ഡി എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ രജിസ്റ്റേർഡ് മെയിൽ ഐ ഡി കൊടുക്കാൻ വേണ്ടി പറയും. മെയിൽ ഐ ഡി കൊടുക്കുക, ആ ക്യാപ്ചയും കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മുടെ മെയിലിലേക്ക് നമ്മുടെ യൂസർ ഐ ഡി വരും. ഇതാ കണ്ടോ സിവിൽ സപ്ലൈസ് കേരള എന്നുള്ള മെയിൽ ഐ ഡി എന്നാണ് വരിക. ഇതാ കണ്ടോ നിങ്ങളുടെ യൂസർ ഐ ഡി എന്നതാണെന്ന് അതിൽ കാണിക്കാം. ഇവിടെ എനിക്ക് എൻ്റെ യൂസർ ഐ ഡി കിട്ടി, പക്ഷേ എൻ്റെ പാസ്വേഡ് അറിയില്ല. അപ്പം ഞാൻ വീണ്ടും താഴത്ത് കൊണ്ടുവന്നിട്ട്
ഫോർഗോട്ട് പാസ്വേഡ് കൊടുക്കുകയാണ്. അപ്പം യൂസർ ഐ ഡിയും ചോദിക്കും, രജിസ്റ്റേർഡ് മെയിൽ ഐ ഡിയും ചോദിക്കും. ഇപ്പം നമുക്ക് യൂസർ ഐ ഡി കിട്ടിയല്ലോ, മെയിൽ ഐ ഡിയും കൊടുക്കുക. അപ്പോൾ ഒരു ഒ ടി പി ഇമെയിലേക്ക് വരും, ആ ഇമെയിൽ വീണ്ടും ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ആ ഒ ടി പി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളൊരു പുതിയ പാസ്വേഡ് കൊടുക്കുക, അത് റീടൈപ്പും ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ യൂസർ ഐ ഡിയും കിട്ടി, പുതിയ പാസ്വേഡും കിട്ടി, നമുക്കത് ലോഗിൻ ചെയ്യാൻ പറ്റും. ഇങ്ങനെയും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവരും നിങ്ങളുടെ റേഷൻ കാർഡ് ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യുക. ആധാർ കാർഡ് ലിങ്ക് ചെയ്യുന്നതിൻ്റെ ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പാൻ കാർഡും ആധാറും നമ്മൾ ലിങ്ക് ചെയ്യുക, അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇതെല്ലാം ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ കൊടുക്കാം. അതിനും June 30 വരെ സമയമുള്ളൂ. നിങ്ങളുടെ റേഷൻ കാർഡിലുള്ള എല്ലാ അംഗങ്ങളുടെയും ആധാർ ലിങ്ക് ആയിട്ട് നോക്കുക, അതിനും June 30 വരെയാണ് സമയം. ഇതെല്ലാം നമുക്ക് മൊബൈൽ ചെയ്യാനുള്ള വീഡിയോ ഫസ്റ്റ് ലിങ്കിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവരും ആധാർ റേഷൻ കാർഡായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കുമല്ലോ. എന്നാൽ ശരി, അടുത്ത വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം. ലോകാസമസ്ത സുഖിനോ ഭവന്തു.